നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ പ്രധാന വാർത്തകൾ നിതി ആയോഗിന്റെ ഒമ്പതാമത് ഗവേണിംഗ് കൗൺസിൽ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നു ലോകമെങ്ങുമുള്ള പ്രേമികളുടെ ശ്രദ്ധ ഇനി രണ്ടാഴ്ചക്കാലം ഫ്രാൻസിലേക്ക് മുപ്പത്തിമൂന്നാമത് ഒളിമ്പിക്സ് മേളയ്ക്ക് പാരീസിൽ വർണ്ണോജ്വല തുടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി സംവദിക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ ഇന്ത്യയുടെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ആഗോള തലത്തിലേക്ക് മാറുന്നുവെന്ന് കേന്ദ്രമന്ത്രി ജിതിൻ പ്രസാദ ഇന്ത്യ ശ്രീലങ്ക ട്വന്റി ട്വന്റി പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം ഏഷ്യാകപ്പ് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യ ശ്രീലങ്ക ഫൈനൽ നാളെ വാർത്തകൾ വിശദമായി നിതി ആയോഗിന്റെ ഒൻപതാമത് ഗവേണിംഗ് കൌൺസിൽ യോഗത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നു ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവൻ കൾച്ചറൽ സെന്ററിലാണ് യോഗം ഇന്ത്യയെ ഒരു വികസിത രാഷ്ട്രമാക്കി മാറ്റുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വികസിത് ഭാരത് അറ്റ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് എന്നതാണ് യോഗത്തിന്റെ പ്രമേയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള പങ്കാളിത്തത്തോടെയുള്ള ഭരണവും സഹകരണവും പ്രോത്സാഹിപ്പിക്കുന്നതിനും ഗ്രാമ നഗര ജനസംഖ്യയുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനുമാണ് ഗവേണിംഗ് കൌൺസിൽ യോഗം ലക്ഷ്യമിടുന്നതെന്ന് നിതി ആയോഗ് വ്യക്തമാക്കി വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ സംസ്ഥാനങ്ങളുടെ പങ്കിനെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകളും യോഗത്തിൽ യോഗത്തിലുൾപ്പെടും ലോകമെങ്ങുമുള്ള പ്രേമികളുടെ ശ്രദ്ധ ഇനി രണ്ടാഴ്ചക്കാലം ഫ്രാൻസിലേക്ക് ലോകത്തെ ഏറ്റവും മികച്ച കായിക പ്രതിഭകൾ മാറ്റുരയ്ക്കുന്ന ഒളിമ്പിക്സ് മത്സരങ്ങൾക്ക് ഫ്രാൻസ് തലസ്ഥാനമായ പാരീസിൽ തുടക്കമായി കണ്ണിനും കാതിനും കുളിർമയേകുന്ന ദൃശ്യ പൊലിമയോടെയാണ് മുപ്പത്തിമൂന്നാമത് ഒളിമ്പിക്സിന് ഇന്നലെ അർദ്ധരാത്രിയിൽ തിരുത്തെളിഞ്ഞത് തുല്യ എണ്ണം സ്ത്രീകളും പുരുഷന്മാരും മത്സരിക്കുന്നതിനാൽ ചരിത്രത്തിലെ ആദ്യത്തെ ലിംഗസമത്വ ഒളിമ്പിക് ഗെയിംസ് ആയിരിക്കും പാരീസ് രണ്ടായിരത്തിനാല് ശേഷമാണ് ഒളിമ്പിക് ഗെയിംസ് പാരീസിൽ തിരിച്ചെത്തുന്നത് ഉദ്ഘാടന ചടങ്ങിൽ സെൻ നദിയിലൂടെയുള്ള ഒളിമ്പിക്സ് സംഘങ്ങളുടെ പരേഡിൽ ഒളിമ്പിക് ദീപം വഹിച്ചത് ഫുട്ബോൾ ഇതിഹാസം സിനദിൻ സിദാൻ നടി സൽമ ഹൈക്ക് റാപ്പർ സ്നൂപ് ടോക്ക് എന്നിവരടങ്ങിയ താരനിരയാണ് തൊണ്ണൂറിലേറെ ബോട്ടുകളിലായി ഇരുന്നൂറിലധികം രാജ്യങ്ങളിൽ നിന്ന് പതിനായിരത്തിലേറെ കായിക താരങ്ങളാണ് സെൻ നദിയിലെത്തിയത് നദിയിലെ പരേഡിനും സംഗീത നൃത്ത പരിപാടികൾക്കും പുറമെ പ്രശസ്ത അമേരിക്കൻ ഗായിക ലേഡി ഗാഗയുടെ സംഗീത പരിപാടി ഒളിമ്പിക്സ് ഉദ്ഘാടനത്തിന്റെ ആവേശം ഇരട്ടിയാക്കി ചടങ്ങിൽ മുഴങ്ങിയ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന ഫ്രഞ്ച് മുദ്രാവാക്യം ദേശഭേദമന്യേ ജനഹൃദയങ്ങൾ ഏറ്റെടുത്തു അത്ലറ്റുകൾ അടങ്ങുന്ന ഇന്ത്യൻ സംഘം കാണികൾക്കിടയിൽ നിന്ന് വലിയ ഹർഷാരവങ്ങളോടെയാണ് ചടങ്ങിൽ സാന്നിധ്യമറിയിച്ചത് രണ്ടു തവണ ഒളിമ്പിക്സ് മെഡൽ ജേതാവായ പി വി സിന്ധുവും ടേബിൾ ടെന്നീസ് ഇതിഹാസം ശരത് കമലും രാജ്യത്തിന്റെ പതാകവാഹകരായിരുന്നു ലോകകപ്പ് ജേതാവും മുൻ ഫ്രാൻസ് ഫുട്ബോൾ ക്യാപ്റ്റനുമായ സിനദിൻ സിദാൻ സ്പാനിഷ് ടെന്നീസ് ഇതിഹാസം റഫേൽ നദാലിന് ദീപം കൈമാറിയപ്പോൾ നൂറു വർഷത്തിനുശേഷം പാരീസിൽ നടന്ന ചരിത്ര നിമിഷങ്ങൾക്കായിരുന്നു ജനം സാക്ഷിയായത് ചരിത്രത്തിൽ ആദ്യമായാണ് തുറന്ന വേദിയിൽ ഒളിമ്പിക്സിന്റെ ഉദ്ഘാടനം നടക്കുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക സംഘത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു ഓരോ കായിക താരവും ഇന്ത്യയുടെ അഭിമാനമാണെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു എല്ലാവരും ഒളിമ്പിക്സിൽ തിളങ്ങുകയും കായികക്ഷമതയുടെ യഥാർത്ഥ ചൈതന്യം ഉൾക്കൊള്ളുകയും ചെയ്യുമെന്ന് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു ഇന്ത്യയുടെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ആഗോള തലത്തിലേക്ക് മാറുന്നുവെന്ന് കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐ ടി സഹമന്ത്രി ജിതിൻ പ്രസാദ പറഞ്ഞു ദശലക്ഷക്കണക്കിന് ജീവിതങ്ങളെ മാറ്റിമറിച്ച ഇന്ത്യയുടെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഇപ്പോൾ പല രാജ്യങ്ങളും അനുകരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ തിരിച്ചറിയൽ സംവിധാനമായ ആധാർ ഇതുവരെ നൂറ്റിമുപ്പത്തിയെട്ട് കോടി ജനങ്ങൾക്ക് നൽകിക്കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു യു വഴി ജൂണിൽ മാത്രം യിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് കോടിയിലധികം സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി മന്ത്രി രാജ്യസഭയെ അറിയിച്ചു കൂടാതെ ജനസംഖ്യാ മേഖലയിൽ നടപ്പിലാക്കി വിജയിച്ച ഡിജിറ്റൽ സൊല്യൂഷനുകൾ പത്ത് രാജ്യങ്ങൾക്കായി പങ്കിടുന്നതിനുള്ള ധാരണാപത്രങ്ങളിൽ ഇന്ത്യ ഒപ്പുവച്ചു അതേസമയം ആർ ബി ഐയുടെ ഡിജിറ്റൽ പേയ്മെന്റ് സൂചികയിൽ രാജ്യത്തെ ഡിജിറ്റൽ പേയ്മെന്റുകൾ പ്രതിവർഷം പന്ത്രണ്ട് ദശാംശം ആറ് ശതമാനം വർദ്ധിക്കുന്നതായി ആർ ബി ഐ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി സംവദിക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ മണിക്ക് മൻ കി ബാത്തിൻ്റെ പതിപ്പാണിത് ദൂരദർശന്റെയും ആകാശവാണിയുടെയും എല്ലാ ശൃംഖലകളിലും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും തുടർന്ന് പ്രാദേശിക പരിഭാഷയും ഉണ്ടായിരിക്കും സിആർപിഎഫിന്റെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേനയ്ക്ക് ആശംസകൾ നേർന്നു സിആർ പി എഫിന്റെ അർപ്പണബോധവും രാജ്യത്തിനായുള്ള സേവനവും ശ്ലാഘനീയമാണെന്ന് പ്രധാനമന്ത്രി സമൂഹ മാധ്യമ കുറിപ്പിൽ പറഞ്ഞു ധീരതയുടെയും പ്രതിബദ്ധതയുടെയും മാതൃകയായ സിആർ പി എഫ് രാജ്യത്തെ സുരക്ഷിതമായി നിലനിർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു ആഭ്യന്തരമന്ത്രി അമിത്ഷായും സിആർപിഎഫിന്റെ ശ്രമങ്ങളെ അഭിനന്ദിക്കുകയും ആശംസകൾ നേരുകയും ചെയ്തു മുൻ രാഷ്ട്രപതി എ പി ജെ അബ്ദുൽ കലാമിന്റെ ഓർമ്മകൾക്ക് ഇന്ന് ഒൻപതാണ്ട് സ്വപ്നം കാണാൻ യുവതയോട് ആഹ്വാനം ചെയ്ത എക്കാലത്തെയും ജനകീയ രാഷ്ട്രപതിയായിരുന്നു ഔൾ പക്കീർ ജൈനുൽ അബ്ദീൻ അബ്ദുൽ കലാം എന്ന എ പി ജെ അബ്ദുൽ കലാം ഇന്ത്യയുടെ പതിനൊന്നാമത്തെ രാഷ്ട്രപതിയായിരുന്നു അദ്ദേഹം മിസൈൽ സാങ്കേതികവിദ്യയിൽ അദ്ദേഹത്തിന്റെ സംഭാവനകൾ പരിഗണിച്ച് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നും അബ്ദുൽ കലാം അറിയപ്പെട്ടു അദ്ദേഹത്തിന്റെ അന്ത്യം മൂന്ന് മത്സരങ്ങളുള്ള ടി ട്വന്റി പരമ്പരയുടെ ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ശ്രീലങ്കയെ നേരിടും ശ്രീലങ്കയിലെ പുല്ലേഖലെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് ഏഴിനാണ് മത്സരം ഏഷ്യാകപ്പ് വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് ഫൈനലിൽ ഇന്ത്യ നാളെ ശ്രീലങ്കയെ നേരിടും ഇന്നലെ നടന്ന ആദ്യ സെമി ഫൈനലിൽ ഇന്ത്യ ബംഗ്ലാദേശിനെയും രണ്ടാം സെമിയിൽ ശ്രീലങ്ക പാകിസ്ഥാനെയും തോൽപ്പിച്ചിരുന്നു നാളെ വൈകിട്ട് മൂന്ന് മണിക്ക് ശ്രീലങ്കയിലെ ധാംബുള്ളയിലാണ് ഫൈനൽ മത്സരം പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ ദിനമായ ഇന്ന് വിവിധ ഇനങ്ങളിൽ ഇന്ത്യൻ താരങ്ങൾ മാറ്റുരയ്ക്കും ടെന്നീസിൽ പുരുഷന്മാരുടെ ഡബിൾസ് ആദ്യ റൌണ്ട് മത്സരത്തിൽ ഇന്ത്യൻ താരങ്ങളായ രോഹൻ ബൊപ്പണ്ണ ശ്രീറാം ബാലാജി സഖ്യം ഫ്രഞ്ച് ജോഡികളായ ഫാബിയൻ റബൗൾ എഡ്വാർഡ് റോജർ വാസലിൻ എന്നിവരെ നേരിടും ബാഡ്മിന്റണിൽ പുരുഷ വിഭാഗം സിംഗിൾസ് ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ ലക്ഷ്യാസെൻ കെവിൻ കോർണഡയയും പുരുഷ സിംഗിൾസ് വിഭാഗത്തിൽ ഇന്ത്യയുടെ മുൻനിര ജോഡികളായ സാത്തിക് സായിരാജ് രംഗിറെഡ്ഡി ഷെട്ടി സഖ്യം വനിതാ ഡബിൾസ് വിഭാഗത്തിൽ അശ്വിനി പൊന്നപ്പയും തനിഷ ക്രാസ്റ്റോയും മത്സരിക്കും ജമ്മുകാശ്മീരിലെ കുപ്പുവാര ജില്ലയിൽ ഇന്ത്യൻ സൈന്യം അജ്ഞാത സംഘവുമായി ഏറ്റുമുട്ടി നിയന്ത്രണ രേഖയ്ക്ക് സമീപം കാംകാരി മച്ചൽ സെക്ടറിലുണ്ടായ വെടിവയ്പിൽ രണ്ട് സൈനികർക്ക് പരിക്കേറ്റതായും ഒരു പാക് പൌരൻ കൊല്ലപ്പെട്ടതായും അധികൃതർ അറിയിച്ചു പ്രദേശത്ത് സൈനിക നീക്കം തുടരുകയാണ് യു എസ് വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് യുഎസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ തന്റെ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു നവംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടും നേടാൻ താൻ കഠിനാധ്വാനം ചെയ്യുമെന്നും അവർ പറഞ്ഞു ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായാണ് കമല ഹാരിസ് മത്സരിക്കുന്നത് ജോ ബൈഡൻ മത്സരത്തിൽ നിന്ന് പിന്മാറിയതിനുശേഷം മുൻ യു എസ് പ്രസിഡന്റ് ബരാക് ഒബാമയും യുഎസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഹാരിസിന് പരസ്യമായി അംഗീകരിച്ചു തെരഞ്ഞെടുപ്പിൽ കമല ഹാരിസ് വിജയിക്കുമെന്ന് ഉറപ്പാക്കാൻ താനും മുൻ യു എസ് പ്രഥമ വനിത മിഷേൽ ഒബാമയും തങ്ങളാൽ കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് ഒബാമ പറഞ്ഞു മാലിന്യമുക്തം നവകേരളം പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ സർവകക്ഷി യോഗം ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് യോഗം ചേരുന്നത് ജനകീയ മാലിന്യമുക്ത പരിപാടി ഏറ്റെടുക്കാനാണ് ആലോചിക്കുന്നത് യമനിൽ ഹൊദ പ്രവിശ്യയിൽ യു എസ് ബ്രിട്ടീഷ് സഖ്യം ഇന്നലെ നാല് വ്യോമാക്രമണങ്ങൾ നടത്തിയതായി റിപ്പോർട്ട് ഹൂദി നിയന്ത്രണത്തിലുള്ള അൽ മസീറയാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് പ്രവിശ്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് അല്ലുഹയയിലെ ചെങ്കടൽ തീരദേശ ജില്ലയിലാണ് ആക്രമണമുണ്ടായത് വ്യോമാക്രമണത്തെക്കുറിച്ച് യു എസ് ബ്രിട്ടീഷ് സഖ്യം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഏഷ്യൻ ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നസ് സെന്ററിന്റെ അധ്യക്ഷ സ്ഥാനമേറ്റെടുത്ത് ഇന്ത്യ ഏഷ്യയിലും പസഫിക് മേഖലയിലും ദുരന്തസാധ്യത കുറയ്ക്കുന്നതിനും കാലാവസ്ഥാ പ്രതിരോധം കെട്ടിപ്പടുക്കുന്നതിനുമുള്ള സഹകരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സ്വയം ഭരണാധികാരമുള്ള അന്താരാഷ്ട്ര സംഘടനയാണ് എ ഡി പി സി എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു തായ്ലന്റിലെ ബാങ്കോക്കിൽ നടന്ന ചടങ്ങിൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അംഗമായ രാജേന്ദ്ര സിംഗ് ചൈനയിൽ നിന്നും എ ഡി പി സിയുടെ ഈ വർഷത്തെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തു വിയൻറ്റൈനിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദക്ഷിണ കൊറിയ സിംഗപ്പൂർ ഇന്തോനേഷ്യ മലേഷ്യ വിദേശകാര്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി ആസിയാൻ സഹകരണ സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന്റെ ഭാഗമായാണ് കൂടിക്കാഴ്ച പ്രധാന വാർത്തകൾ വീണ്ടും നിതി ആയോഗിന്റെ ഒൻപതാമത് ഗവേണിംഗ് കൌൺസിൽ ന്യൂഡൽഹിയിൽ തുടക്കമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നു ലോകമെങ്ങമുള്ള കായികപ്രേമികളുടെ ശ്രദ്ധ ഇനി രണ്ടാഴ്ചക്കാലം ഫ്രാൻസിലേക്ക് മുപ്പത്തിമൂന്നാമത് ഒളിമ്പിക്സ് മേളയ്ക്ക് പാരീസിൽ വർണോജ്വല തുടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി സംവദിക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ ഇന്ത്യയുടെ ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ആഗോളതലത്തിലേക്ക് മാറുന്നുവെന്ന് കേന്ദ്രമന്ത്രി ജിതിൻ പ്രസാദ് ഇന്ത്യ ശ്രീലങ്ക ട്വന്റി ട്വന്റി പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം ഏഷ്യാകപ്പ് വനിതാ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യ ശ്രീലങ്ക ഫൈനൽ നാളെ വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം ആറ് മുപ്പതിന്